നമ്മൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 സെമി ഫൈനൽ സ്റ്റേജ് ഇന്നും നാളെയായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 12 മ്യൂസിക്കൽ വൈഫ്സ് ആയിട്ട് നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പോ 8 പേരാണ് ഇന്നും നാളെയായിട്ട് മത്സരിക്കുന്നത്. ഈ 8 പേരിൽ നിന്ന് ആരൊക്കെ ഫിനാലിൽ എത്തും, അവരിൽ ആരാണ് കിരീടത്തിൽ മുത്തമിടുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ എല്ലാത്തിനുള്ള ഉത്തരം ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 കോപ്പർവേർഡ് ബൈ സ്റ്റീലക്സ് TMT മിൽക്കി മിസ്റ്റ്. എന്തായാലും നമ്മുടെ 8 മ്യൂസിക്കൽ വൈസ് ബാക്ക് സ്റ്റേജിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട്. എന്തായാലും അവരുടെ പെർഫോമൻസ് കാണാനും വിലയിരുത്താനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യക്കാരായിട്ടുള്ള ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മഞ്ജരി. കദളി വാഴക്കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ. കദളി വാഴക്കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ. മഞ്ജരി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 സെമി ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പൊ തുടക്കം തന്നെ വിരുന്നുകാരനെ ക്ഷണിച്ചുകൊണ്ടാണല്ലോ പാട്ട്. വിരുന്നുകാരൻ ആരെങ്കിലും വരുന്നുണ്ടോ? വിരുന്നുകാരൻ വന്നാലോ? ശരി, ഇന്നും നമുക്ക് കഥകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ മാത്രം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ ഒരു കാര്യം എടുത്തിട്ട് വരാം. അതെന്തത്? എന്തെങ്കിലും മണ്ടത്തരായിരിക്കും. ഇതെന്തത്? ഇത് ഫ്ലാസ്ക്. എന്തിന്? ചൂടുവെള്ളം കുടിക്കേ. എന്തിനാ? ഞാനിവിടെ തൊണ്ടക്കിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, അപ്പൊ എന്റെ സൗണ്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കണല്ലോ. അതുകൊണ്ട് ഇപ്പൊ വല്ലവരും ഇപ്പോ പാട്ട് എന്തെങ്കിലും പാട്ടിന് കുടിച്ചൊക്കെ നമ്മുടെ മ്യൂസിക് വോയിസിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ. ഓ ഓ, അപ്പൊ ഇത് എനിക്കല്ല. അല്ലല്ല, അത് ചിലപ്പം വേണ്ടി വരും. കാരണം ഇപ്പൊ രാഗങ്ങളായാലും അതിനെ കുറിച്ചൊക്കെ ചോദിക്കാം വളരെ ആഴത്തിൽ അറിയാവുന്നതുകൊണ്ട്. ഒറ്റയ്ക്കുള്ളൂ ഞാൻ. ഇപ്പൊ ഒറ്റയ്ക്കല്ലേ? ആ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. പക്ഷെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ ഒരിക്കലും കേട്ടോ. ശരി, കസൽ. താങ്ക് യു. ആ, കൂടെ ഉണ്ടല്ലോ. കൂടെ നടക്കാനല്ലല്ലോ, ഞങ്ങൾക്കൊക്കെ ഒപ്പം നടക്കാനല്ലേ ഇഷ്ടം. നടന്നോളാം. സാധാരണ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഞാൻ രണ്ടാമത് വന്ന് നിൽക്കുന്നത്. ഇന്നിപ്പൊ എന്നെ ആദ്യം വിളിച്ചു. വിളിച്ചു അടുത്ത ആൾ എന്തിനാ? നടക്ക് മഞ്ജരി, അടുത്ത ആളൊക്കെ വരും. അപ്പുറത്തെ സീറ്റിക്ക് ഒരാൾ ഇതും എടുത്തോണ്ട് അങ്ങോട്ടാണോ? ഉറപ്പാണല്ലോ. എന്നാ കുഴപ്പമില്ല. സമാധാനം. ഞാൻ ഇവിടെ വർത്താനം പറയാൻ വന്നതാ. അത് മതി, അത് മതി, ഇങ്ങോട്ടേക്ക് കടക്കണ്ട. മക്കളൊക്കെ പ്രാക്ടീസ് ചെയ്യണോ നോക്കണ്ട കേട്ടോ. ശ്രദ്ധിക്കണ, നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ആൾക്കാരെ. അല്ലേ, ഇങ്ങോട്ട്. എന്താ എന്താ? ഞാൻ പറഞ്ഞൂടേ, നീ ഈ ഭാഗത്തോട്ട് വരരുത്. ഇത് നല്ല കൂത്ത്. പാട്ട് നമ്മുടെ മത്സരാർത്ഥികളൊക്കെ പാട്ട് പാടുന്നത് വ്യത്യാസം അതെടുത്ത് മാറ്റി വെച്ചാ പോരെ. ഇത് ശരിയല്ല. അവിടെ അവിടെ ഇത് ജഡ്ജസ് ഇവിടെ ഇരിക്കുന്ന ഈ പിള്ളേർക്കൊക്കെ ഒരു ഭാവി ഉള്ളതാ. ഈ കുഞ്ഞു പിള്ളേരെ പോലെ കാണിച്ചു കൂട്ടില്ലട്ടോ മഞ്ജരി. ഒന്നല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ മേടിച്ചൊരു സിംഗർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കണ്ടാ. അവിടെ തരുന്നുണ്ട്, അവിടെ ചെന്ന് ഇരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞത്. ഭാവിയിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് മേടിക്കാൻ പോകുന്ന ഒരാള് മഞ്ജരി. ഓൾറെഡി മേടിച്ച ആള്. നമ്മള് രണ്ടുപേരും ഓരോ തൂവൽ പക്ഷികളല്ലേ. അവിടെ നിന്ന് ആങ്കർ ചെയ്താലേ, അവിടെ നിന്ന് പാട്ട് പാടി തെളിയിച്ചാ മാത്രം. ഒരു കാര്യം പറയട്ടെ, ഒറ്റയ്ക്ക് മനുഷ്യർക്ക് ഒരു പാട്ട് വിലയിരുത്തി മാർക്കിടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. അവിടെ പക്ഷെ എന്നാലും ഒരാള് കൂടെ വേണേ. എന്റെ ഒരു കസേര ഒഴിഞ്ഞിരിക്കില്ലേ. അല്ല, നല്ല രസീക്ക് മഞ്ജരി ഒരു പെർഫോമൻസ് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഞാനൊരു സോഫയിൽ ഇരിക്കുന്നു, മഞ്ജരി ഒരു സോഫയിൽ ഇരിക്കുന്നു. നമ്മൾ തമ്മിൽ അത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ നാലാമത്തെ ചാപ്റ്റർ ആയപ്പോ നമ്മുടെ ഗ്യാപ്പ് കുറഞ്ഞു. അങ്ങനെ വേണം നമ്മുടെ പ്രാക്ടീസ്. സന്തോഷമുണ്ട്. ഇങ്ങനെ ഇരുന്ന കുഴപ്പമില്ലല്ലോ. യു ഡോണ്ട് മൈൻഡ്? ഓക്കെ, ഇരുന്നോ, കുഴപ്പമില്ല.
പ്രേക്ഷകരെ ഇനിയൊരു അടിപൊളി പെർഫോമൻസിനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും ആ ഒരു ദൃശ്യവിരുദ്ധിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കയ്യെത്തില്ലെങ്കിൽ ഇവിടെ ഒന്നും ഒരു വൃത്തിക്കും എനിക്കൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. രണ്ടുപേരോട് കൂടിയിട്ട് പറയുന്നേ. അപ്പൊ ചേട്ടൻ വന്നപ്പോ കണ്ട ആകെ വൃത്തിയേടായിട്ട് കിടക്കുക. ശ്രദ്ധിക്കണം. മതിച്ചേട്ടാ ഒരു 5 മിനിറ്റ് വൈകായിരുന്നെങ്കിൽ വെല്ലവന്മാരെ ആ സീറ്റിലൊക്കെ കയറി ഇരുന്നല്ലേ. കാലത്തിന്റെ ഓരോരോ പോക്കുകളെ ഞാൻ ശ്രദ്ധിച്ച അവിടെ തന്നെ നിന്നു. അതുകൊണ്ട് ആരും കയറി വന്നിരുന്നില്ല. കാവല് നിന്നു കിടന്നു. എങ്ങനെയാലും കാവല് നിന്നാ പോരെ മഞ്ചേരി. ആവശ്യമില്ലാത്ത ടോപ്പിക്കിലോട്ട് ഒന്ന് കേറല്ലേ മതിച്ചേട്ടാ. അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 അപ്പോ ഒരുപാട് നന്ദി നമുക്ക് ഇവിടെ. എനിക്കും വളരെ സന്തോഷം ഈ ഒരു വേദിയില് പ്രത്യേകിച്ച് വീണ്ടും സിന്ധുവിന്റെ പ്രൊഡക്ഷനില് മ്യൂസിക്കൽ വൈഫിൽ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കൊരു പുതുമ തോന്നുന്നില്ല. ഇവിടെ സ്വന്തം സ്ഥലം പോലെയാണ് തോന്നുന്നത്. നമുക്കും ഒരു പുതിയൊരാൾ വന്നതായിട്ട് ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നില്ല. മതിച്ചേട്ടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ മതിച്ചേട്ടാ അപ്പൊ എന്തായാലും എന്താ സെമി ഫൈനൽ സ്റ്റേജ് ഇന്ന് നാളായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു രണ്ടുപേരി പാട്ട്
ആഘോഷസന്ധ്യ പൂത്തതിവിടെ മഹാവിസർഗതാളമാർന്നതിവിടെ അറിവിന്റെ അഗ്നിയുണർന്നു ഏതു കൈകൾ അരണിക്കോൾ കടഞ്ഞിരുന്നു ചേതനയിൽ അറിവിന്റെ അഗ്നിയുണർന്നു സൂര്യ തേജസാർന്നവർ തൻ ജീവനാളം പോ നൂറുമലർ വാഗകളിൽ ജ്വാലയുണർന്നു ശം പോലെ പാടുന്നതാരോ കാറ്റോ കാട്ടരുവികളോ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗതാളമാർന്നതിവിടെ ബോധനില പാൽ കറന്നും മാമുനിമാർത്തവം ചെയ്തും നാഗഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗതാളമാർന്നതിവിടെ എന്തായാലും ഇതാ സംഗീതവുമായി ബന്ധപ്പെട്ട ഷോയിൽ വന്ന് ഞങ്ങളെ സംഗീതത്തിന്റെ ലോകത്തിലോട്ട് തട്ടിയിട്ടു. മജേടാ ഈ ഫ്ലോറില് ഒരിക്കലും പുതിയൊരാളല്ല, ഫാമിലി പോലെയാണ്. പക്ഷെ എന്നാലും ഞാൻ ആദ്യം പാടിയ പാട്ട് മധുചേട്ടന് വേണ്ടിയിട്ടാണ്. വിരുന്നുകാരാ വന്നാട്ടെ. അതെ, വരാം തീർച്ചയായിട്ടും, വേഗം വന്നോളൂ. നമുക്ക് എന്തായാലും ആദ്യത്തെ കണ്ടസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് അടുത്തത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ. തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണപ്രിയ. Thank you.
സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. സുപ്രിയ, അങ്ങനെ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്തു. പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് മതിച്ചേട്ടാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കൃഷ്ണ കൃഷ്ണ പ്രിയ അസലായിട്ട് പാടി. താങ്ക് യു സർ. നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂം എല്ലാം കൃഷ്ണമയം. അതെ, കണ്ണന്റെ അടുത്തേക്ക് എത്തിച്ചു. അതെ 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 അതെ, കൊള്ളാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. പാടിയതെല്ലാം വളരെ നന്നായിട്ടുണ്ട്, ഗ്രേറ്റായിട്ടുണ്ട്. നല്ല വോയിസ് ആണ് കൃഷ്ണപ്രിയയുടെ. താങ്ക് യു സർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതെ. ഓക്കെ, അതാണ് ഇഷ്ടം. പാട്ടാണ് ഇഷ്ടം? പാട്ടാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ജോലിക്ക് പോണില്ലേ? ഇപ്പൊ ലീവിലാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. എനിക്ക് ചെറിയൊരു പരിഭവം. എന്ത് പരിഭവം? എല്ലാം ഓതി വന്നു പോകുന്നതിൽ വരിയില്ലേ, ചെറിയൊരു പരിഭവം. ശ്രുതി മാത്രമാണ് ഒരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. നല്ല ഫീൽ ഉണ്ടായിരുന്നു, ഇതിന് മുൻപും ഇതേ കാര്യം കൃഷ്ണപ്രിയോട് പറഞ്ഞതാണ്. ടെമ്പോ, നമ്മള് ടെമ്പോയിൽ ആളെയും കൊണ്ട് ഇവിടെ വന്നു. അത് രണ്ട് സ്ഥലത്തും അങ്ങനെയാ വന്നത്. എന്ത് പറ്റി അവിടെ? അനുപല്ലവിയുടെ ലാസ്റ്റ് ലൈനും ചരണത്തിന്റെ ലാസ്റ്റ് ലൈനും മനസ്സിലായില്ലായിരുന്നു. ആ വെസ്റ്റ്, പക്ഷെ ഇത് ഇവർക്കൊക്കെ മനസ്സിലായി. ഇവരതിന്റെ പിറകെ, ടെമ്പോന്റെ പിറകെ ഓടാറുള്ളവര്. അവിടെ മാത്രമേ തോന്നിയുള്ളൂ ആ ഒരു ടെമ്പോ ഇഷ്യൂ. ധാവണി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ താങ്ക് യു. ഇതിന്റെ പിറകിൽ ആരുടെ കൈകളാണ്? ഇവിടുത്തെ കരങ്ങളാണോ? അല്ല അല്ല, ഇത് ഹസ്ബൻഡിന്റെ ചേച്ചി വാങ്ങിച്ചു വന്നത്. ചേച്ചിയുടെ പേര് ഇല്ല, വന്നിട്ടില്ല. ധനലക്ഷ്മി എന്ന പേര്. നന്നായിട്ടുണ്ട്. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ട് പാർ, എൻ വീട്ടു ജനൽ കമ്പി എല്ലാമേ കേട്ട് പാർ, എൻ വീട്ടു തെന്നങ്കീറ്റ ഇപ്പോது കേട്ട് പാർ, എൻ പേര് സൊല്ലുമേ. എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ട് പാർ, എൻ വീട്ടു ജനൽ കമ്പി എല്ലാമേ കേട്ട് പാർ, എൻ വീട്ടു തെന്നങ്കീറ്റ ഇപ്പോதே കേട്ട് പാർ, എൻ നെഞ്ചൈ സൊല്ലുമേ. യഥാർത്ഥ കണ്ണനെ നമുക്ക് വിളിക്കണ്ടേ? വിളിച്ചു. ഈ കണ്ണനെ കണ്ടുകൊണ്ടാണോ ഈ പാട്ട് പാടിയത്? ഭഗവാൻ കണ്ണനെയാണ്. ശരി, ഭഗവാൻ കണ്ണനായിരുന്നു മനസ്സില്, പക്ഷെ ഈ കണ്ണനും സൈഡിൽ ഉണ്ടായിരുന്നു. ശരി, ഞാൻ രണ്ട് ചോദ്യം ധനേഷിനോട് ചോദിക്കാൻ വേണ്ടിട്ടാണ് ധൃതിയായിട്ട് ഇവിടേക്ക് വിളിച്ചത്. ചോദിക്കട്ടെ. കൃഷ്ണപ്രിയ, എങ്ങനെയാ ആള്? ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന ആളാണോ? മറവിയുള്ള കൂട്ടത്തിലാണോ? കുറച്ച് മറവിയുള്ള കൂട്ടത്തിലാണ്. എന്നാ പിന്നെ ആ മറവിയുള്ള ആളോട് എന്നെ ചോദിക്കാം, കൃഷ്ണപ്രിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? മാർച്ച് 10, 1994. ശരിയാണോ? കറക്റ്റാണ്. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി? ജൂൺ 26. കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ, അതെ വർഷം പറയണം, എന്നാലേ വിട്ടുതരുള്ളൂ. ഏത് വർഷം? ഏത് വർഷം? എത്ര വർഷം ആയി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? ധനേഷിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ്? കമ്മല്. കമ്മലാണോ? ഞാൻ ഓർക്കുന്നില്ല. അതെന്ത് പറഞ്ഞപ്പോ? എന്താ അത് പറഞ്ഞപ്പോ എന്താ മുഖം ചുളിഞ്ഞത്? അല്ല, ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല. ഗോൾഡ് ആയിരുന്നോ കമ്മല്? ഗോൾഡ് അല്ല. അല്ലായിരുന്നു. ഫാൻസി ആയിരുന്നു. അല്ല, അതുകൊണ്ടല്ല. കമ്മൽ തന്നെയാണോ? ഉറപ്പാണോ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണപ്രിയ എന്താണ് മേടിച്ചു കൊടുത്തത് ആദ്യമായിട്ട്? ഷർട്ടാണോ? തോന്നലും ഷർട്ടാണോ? ഷർട്ട് വാച്ചാണോ? മറവി കൃഷ്ണപ്രിയക്കാണോ? മറവി ഷർട്ടാണോ? ഉറപ്പാണ്. ശരി, രണ്ടുപേരും അങ്ങോട്ട് വിട്ട് പറയുന്നില്ല. സാറിൽ അടുത്ത റൗണ്ടിൽ നമുക്ക് പിടിക്കാം. അപ്പൊ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു വിളിക്കാം കേട്ടോ. എന്താണ് ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി? 2021.
ജൂൺ 26. ജൂൺ 26 എന്റെ കല്യാണമല്ലോ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ഇനി ഇവിടെ ക്യാരക്ടർ റൗണ്ട് ആണ് നടക്കാൻ പോകുന്നത്. ക്യാരക്ടർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു അമൃത അപ്പിയൻ. Thank you.
തത്തേ ദുട്ടിക്ക് ദുട്ട് സ്റ്റൈൽ രാജുവാക തത്തേട്ട് തോന്നിയില്ല നിങ്ങൾക്ക് ശബ്ദം എന്തായാലും ആ പൂച്ചയും കളിക്കും ഈ തത്തിയും കളിക്കും. ശരി മഞ്ജുരി, ഞാൻ ചെറിയ റെഡ് ബ്ലൗസും കൂടി ഇട്ടിരുന്നെങ്കിൽ എനിക്കൊരു തത്തയായിനെ. ബാക്കിയൊക്കെ കറക്റ്റാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ഡാൻസേഴ്സും കോറസും എല്ലാരും കൂടെ അങ്ങ് കളർഫുൾ ആക്കി, സൂപ്പർ ആയിരുന്നു. കോറസിന്റെ ഇടയിൽ ആ നമ്മുടെ അമൃതയ്ക്ക് വേണ്ടി അമൃത കോറസ് പാടിയത് ആ ഒരു പോർഷൻ വളരെ നന്നായിരുന്നു കേൾക്കാൻ. പിന്നെ എന്റെ തത്തേ, തത്ത സാധന തത്ത പറയുന്ന പോലെ പറയാറുണ്ട്, ഈ തത്ത എന്താ അവിടെ ഇവിടെയൊക്കെ മറന്നു പോയത്? കുറച്ച് ഇടയിലൊന്നും മറന്നു പോകുന്നുണ്ട് ചില സ്ഥലങ്ങൾ മാത്രം. മറന്നു പോയി കഴിഞ്ഞിട്ട് ഡബിൾ സ്ട്രോങ് ആയിട്ടാ തിരിച്ചു വരുന്നത്. പരിഭ്രമിച്ചുള്ളതും കൂടി പോകും. പക്ഷെ ഇയാളങ്ങനെയല്ല, നമ്മുടെ അമൃത പൊളിച്ചടുക്കി. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അമൃത പാടുമ്പോഴത്തേക്ക്. ഞാൻ അന്നും പറഞ്ഞു അമൃത ഉറച്ച് പാടുമ്പോൾ അമൃതയുടെ വോയിസിനെ അമൃത ആവശ്യമില്ലാണ്ട് സ്ട്രെയിൻ കൊടുക്കുക. അപ്പം നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പാടുമ്പം അവിടെ ഇവിടേക്ക് നമുക്ക് ഈ ശ്രുതി ചേരായിക വരും. അപ്പം ആ വോയിസ് ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു അമൃത വല്ലാണ്ട് ഓവറായിട്ട് വോയിസിനെ പുഷ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ വല്ലാണ്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശങ്കർജി ഒക്കെ പാടിയതുപോലെ ഫീമെയിൽ വോയിസിന് ആ ഒരു ഫോഴ്സ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്താൽ അമൃതയ്ക്ക് പാടാനൊരു സുഖം ഉണ്ടാവും. നന്നായിരുന്നു, ലാസ്റ്റൊക്കെ ഗംഭീരായി, അടിച്ച് പൊളിച്ച് നിർത്തി. താങ്ക് യു മാം. എന്തായാലും പാട്ട് കലക്കി, നല്ലൊരു പ്രത്യേകതയുള്ള വോയിസാണ്. പ്രത്യേക രീതി പാടുന്നതിന്, ഒരു പ്രത്യേക രീതിയുണ്ട്. ചില മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഒരു താല്പര്യം തോന്നാവുന്ന ഒരു വോയിസാണ്, സ്റ്റൈലാണ്. എന്തായാലും കലക്കി, ഓക്കെ. ഈ വേഷം കലക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളറാണ്. ആ ഡിസൈനിങ് നല്ല രസമുണ്ട് കാണാൻ, അല്ലേ? ആ ഉടുപ്പിൽ ഗ്രീൻ അല്ലേ? ആ എന്റെ പാന്റിന്റെ കാര്യമല്ല പറഞ്ഞ, ആ കൊച്ചിന്റെ അല്ല. ഞാൻ എന്റെ, നമ്മള് ഗേൾസിന്റെ അധികം ഡ്രസ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇപ്പോ. അത് പറഞ്ഞിട്ടും സ്വന്തം പാന്റിലേക്ക് നോക്കാതിരിക്കാൻ. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ അമൃത കലക്കി, ഓക്കെ. താങ്ക് യു സർ, ഓൾ ദി ബെസ്റ്റ്. മാമ്പഴോ മൽഗോ മാമ്പഴോ സേലത്ത് മാമ്പഴോ നീതാനടി. ഇത് പച്ചമാങ്ങയാ. വേറൊരു വെറൈറ്റി ആയിട്ട് പാടിയത് കൊണ്ടേ മെലഡി സോങ്സ് ഒക്കെയാണ് അവള് കൂടുതലും പാടി കണ്ടിരിക്കുന്നത്. മാറ്റം പിടിച്ചപ്പോ സന്തോഷം അല്ലേ? ശരി, ഹസ്ബൻഡ് എവിടെ? പക്ഷെ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. ലീവ് കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ ഒരു ക്യാരക്ടറായിട്ട് കേറ്റായിരുന്നു അല്ലേ? സ്റ്റൈൽ രാജായിട്ട് ആളെ കേറ്റായിരുന്നു. അപ്പൊ അമൃത, അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു വിളിക്കാം കേട്ടോ. മഞ്ജരി, എന്തായാലും എന്താ ഒരു ക്യാരക്ടർ റൗണ്ട് ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി മഞ്ജരിയുടെ ആ കോമിക് ക്യാരക്ടർ നമുക്കൊന്ന് പുറത്തു കിട്ടാലോ. ആനയും കുറുമ്പുമായിട്ടുള്ള എന്തെങ്കിലും കഥയോ ചോദ്യമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഭയങ്കര ഡിമാൻഡാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ. പിന്നെ സീരിയസ്ലി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടാണ് ക്ലാസ്സിൽ തിരിച്ചിട്ടാ വലുതാവുന്നത് ആര്? ഒറ്റ പ്രാവശ്യം ചോദിക്കും, ഇനി ചോദിക്കില്ല. തിരിച്ചിട്ട വലുതാവുന്നത് ആര്? മധുചാണ്ട് ഉത്തരം കിട്ടിയോ? തിരിച്ചിട്ട വലുതാവുന്നതോ? ഓർക്കസ്ട്ര മിണ്ടരുതേ, മിണ്ടരുത്. ആറ്, അത് ആറ്. ഇവര് പറഞ്ഞു പിന്നെ ഇല്ല ഇല്ല, കട്ടി. ഞാൻ ഒന്നും കേട്ടിട്ടില്ല, എനിക്കറിയാം. എന്തായാലും ഈ ചോദ്യം പോയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ദാ മാർക്ക് ഇടാനുള്ള ഒരു ചെറിയ പണി തരാം. അടുത്ത മത്സരാർത്ഥിയെ സ്വാദം ചെയ്താലോ. മഞ്ജരി ഇവിടെ വല്ല ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ അടുത്ത മത്സരാർത്ഥിയെ സ്വാദം ചെയ്യാന്ന് പറയായിരുന്നു. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാദം ചെയ്യാം കൃഷ്ണശ്രീ. ആന്തോളനം ദോളനം
അങ്ങനെ സെമി ഫൈനലിലെ ഫേവറേറ്റ് സോങ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പാട്ട് സെലക്ഷൻ, നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ടിന് കുറച്ച്. മഞ്ജരി, കൃഷ്ണശ്രീനെ കാണുമ്പോഴേ എനിക്കൊരു ഒരു സിനിമാ നടീനെ ഓർമ്മ വരും. പഴയകാല നമ്മുടെ പഴയ ഗീത ചേച്ചിയൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഒരു എവിടെയൊക്കെ ഒരു സാമ്യത പോലെ. കൃഷ്ണശ്രീയുടെ പാട്ട് നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. ചില സംഗതികളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നു വോയിസിൽ, ചക്ക 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 ചാന്ന്. അതേപോലെ ചില ഈസി ആയിട്ടുള്ള സാധനങ്ങൾ പാടുമ്പോഴത്തേക്ക് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. ചില ആലാപനം പാടി താഴോട്ട് താഴത്തേക്കുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ തോന്നുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസാണ്, നന്നായിട്ട് പാടുന്ന ഒരാളും കൂടിയാണ്. കൃഷ്ണശ്രീയുടെ പാട്ട് നന്നായിരുന്നു. ഇപ്പം മഞ്ജരി പറഞ്ഞ, ഞാൻ വിചാരിച്ച പേടിയാണെന്നാണ് വിചാരിച്ചേ. വോയിസ് ഇങ്ങനെ ഷേക്കി കുറച്ചിങ്ങനെ ഒരു വിറയ്ക്കുന്നുണ്ടായിരുന്നു ചില സമയത്തെല്ലാം. ഞാൻ എൻ്റെ ഗ്രീൻ റൂമിൻ്റെ അപ്പുറത്തുനിന്ന് ഈ പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. ഗോക്കളെ മേച്ചും
അതിങ്ങനെ കുറവ് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു, അതെനിക്ക് കേൾക്കാം. അപ്പോഴൊക്കെ കുറച്ച് സ്റ്റഡി ആയിരുന്നു പാടുന്നത് ഞാൻ. അപ്പൊ ഞാൻ ഇവിടെ അപ്പൊ ആ കുട്ടി തന്നെയാണല്ലോ ഈ കുട്ടി. അതെ അതെ. അപ്പോ അവിടെ വെച്ച് കുറച്ചും കൂടി ധൈര്യമായിട്ട് പാടുന്നത് ഞാൻ കേട്ടിരുന്നു. ഇവിടെ എത്തിയപ്പോ കുറച്ചൊരു വേറെയൊക്കെ ഞാൻ ഫീൽ ചെയ്തു എനിക്ക്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ചെറിയ ചെറിയ ശ്രുതി പ്രശ്നം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഓക്കെ കൃഷ്ണശ്രീ. കൃഷ്ണശ്രീക്ക് ഒരു ചെറിയ സർപ്രൈസ്. ഈ വേദിയിൽ കൃഷ്ണശ്രീ എത്താൻ ഇടയാക്കിയ ഒരു ഒരു വ്യക്തിയാണ്, ഒരു പാലക്കാട്ടുകാരനാണ്, രാമചന്ദ്രൻ എന്നാണ് അങ്കിളുടെ പേര്. ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഓഡിഷൻ ഇങ്ങനെ വരുന്ന സമയമാണ്, അതായത് തലേ ദിവസമാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിന്ന് വരികയാണ്. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പം ഞാനും മോനും കൂടി അവിടുന്ന് രാവിലെ എറണാകുളം ഇന്റർസിറ്റി നോർമൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയേ. സീറ്റ് ഒന്നും ഇല്ല. അപ്പം എന്നിട്ട് ടി ടി എ കണ്ടിട്ട് ഞങ്ങൾ സീറ്റ് ആക്കാം എന്ന് കരുതിയിട്ട് എന്നാലും ഭയങ്കര സർപ്രൈസ് ആയി. എന്നിട്ട് ഓക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ അതിൽ കയറി കയറിയിരുന്നു. ഫുള്ളായിരുന്നു സീറ്റ്. അപ്പം ഈ അങ്കിളിൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്കിൾ ഞങ്ങളെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി. അപ്പം ഞാൻ പറഞ്ഞു നോർമൽ ടിക്കറ്റ് ആണ്. അപ്പം ടി ടി എ കണ്ടിട്ട് രണ്ട് നോർമൽ രണ്ട് ടിക്കറ്റ് എടുത്തിരുന്നെ ഇവിടുത്തെ ടിക്കറ്റ് ആക്കുക എന്നുള്ള രീതി. അപ്പോൾ കുറേ നേരം ഇരുന്നിട്ടും ടി ടി ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്കിൾ അങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ടി ടി വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ സീറ്റ് ഇല്ല എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഈ അങ്കിൾ വളരെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു സീറ്റ് കിട്ടാൻ വഴിയുണ്ടോ എന്താണെന്നുള്ള. അപ്പോൾ അങ്കിൾ അവസാനം അങ്കിളിനും ഏതാണ്ട് മനസ്സിലായി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, സീറ്റ് ഇല്ല എന്ന് പറയണമെങ്കിൽ അങ്കിൾ എണീറ്റ് മാറാം, മോള് അങ്കിളിന്റെ സീറ്റിൽ ഇരുന്നു മോനെയും കൊണ്ട്. എന്നാ കൃഷ്ണശ്രീ, എന്നാ ആ അങ്കിളെ ഇപ്പൊ തന്നെ നമുക്ക് ഈ വേദിയിലോട്ട് വിളിക്കാം. എന്നിട്ടാവാം ബാക്കി കഥ. എന്ത് പറയുന്നു? തീർച്ചയായും. അങ്ങളുടെ പേര് രാമചന്ദ്രൻ. രാമചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഞാൻ ബി എസ് എഫ് റിട്ടയർഡ് ആയി, ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. ഓക്കെ. എല്ലാ മാസവും അങ്ങനെ ബാംഗ്ലൂർ പോവും. അങ്ങനെ കണ്ടുമുട്ടി. എന്നിട്ട് ബാക്കി കഥ. മോനുള്ളത് കൊണ്ട് അങ്കിളിന് രണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവൻ അങ്കിളുമായിട്ട് ഭയങ്കര കൂട്ടായി, അങ്കിളിന്റെ മടിയിലിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി. ഞങ്ങൾ കയറിയപ്പോ തൊട്ട് ഇങ്ങനെ ഒരു ഒരു പ്രൊട്ടക്ടർ മാതിരി അങ്കിൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോ എന്ത് ചെയ്യുന്നു, മോൾ എന്താ വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒരു സിംഗറാണ്, അങ്ങനെ മ്യൂസിക് സ്കൂള് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഉടനെ സിംഗറാണെന്ന് കേട്ട ഉടനെ അങ്കിള് ഞാൻ എന്റെ പാട്ടൊന്നും ആൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞതേ അറിയൂ. അപ്പൊ മോള് മ്യൂസിക്കൽ വൈഫിൽ ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് എടുത്ത വായില് പറയാം. ഞാനിതിന്റെ ഫസ്റ്റ് ഓഡിഷന് വരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്ത് പറയണോന്ന് അറിയില്ല, ഒത്തിരി ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി അങ്കിൾ, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു. സത്യം പറയണം, ഞാനിപ്പോ അങ്ങോട്ടാ പോണത്. പിന്നെ ഞാൻ കരുതി വേണ്ട, ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ. അപ്പൊ പിന്നീട് ഒരു സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് എനിക്ക് ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ അങ്കിള് എനിക്കൊരു സമാധാനം തരേണ്ടതെന്നാവില്ല, മോളെ നീ ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം, വിളിക്കോ ഇല്ലേ. അപ്പൊ എനിക്ക് ഇതൊന്നും അറിയാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്കിളാണെങ്കിൽ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ മോളെ നീ കൊടുക്കണം, നിന്നെ എനിക്ക് സ്റ്റേജിൽ കാണണം, കൊടുക്കണം. അപ്പൊ ഞാൻ മനസ്സിൽ അങ്കിളൊന്ന് ക്ഷമിക്ക, ഇതിന്റെ ഒരു റിസൾട്ട് അറിയട്ടെ, ഞാൻ എനിക്ക് പറയാനുള്ള ഒരു സമയം തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് എനിക്കൊരു സമാധാനം തരാതെ നീ വന്നേ പറ്റൂ, പോയേ പറ്റൂ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചിട്ട് അവസാനം ഞാൻ ഇതിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അങ്കിളിനെ വിളിച്ചപ്പോൾ ഞാൻ അതിനാണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ കണ്ടുമുട്ടിയത് ഞാൻ ഇതിന്റെ ഓഡിഷന് വരുന്ന ഒരു സമയത്താണ്. മ്യൂസിക്കൽ വൈഫിന്റെ വലിയൊരു ഫാനാണ്, ഒന്നും വിടാതെ കാണുന്ന ഒരാളാണ്. അങ്കിൾ ആളുടെ കൃഷ്ണശ്രീയുടെ പാട്ട് പോലും കേൾക്കാതെ വഴിയിൽ വെച്ച് പരിചയപ്പെടുന്നു, ആൾ പാട്ട് പാടും എന്നുള്ളൊരു ഒറ്റ അറിവ് മാത്രമാണ് അങ്കിൾ കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് മ്യൂസിക്കൽ വൈഫിലോട്ട് പോകണം അല്ലെങ്കിൽ വരേണ്ട ഒരാളാണെന്ന് എങ്ങനെ കണ്ടെത്തി? ഇപ്പോ ഇവരെ പോലുള്ളവർക്ക് നല്ലൊരു ചാൻസ് ആണിത്. അതെ, ഈ സ്റ്റേജിൽ കയറാനും ഇവിടെ വന്ന് പാടി നല്ല പേരെടുത്താനും പ്രൈസ് മേടിക്കാനും ഒക്കെ നല്ലൊരു ചാൻസ്. മറ്റൊരാളുടെ വിജയം കാണണമെന്ന് അങ്കിൾ ഇത്ര ആഗ്രഹിച്ചോണ്ടായിരിക്കണം അങ്കിൾ ഇതാ ഇവിടെ ഇപ്പൊ ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുക അങ്കിളുടെ ആ ഒരു നല്ല മനസ്സ്. എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും സന്തോഷിച്ചിട്ടുണ്ട്. ഇപ്പതാ കൃഷ്ണശ്രീയേയും കാണാൻ പറ്റുന്നുണ്ട്, അങ്കിളിനെയും കാണാൻ പറ്റുന്നുണ്ട് ഈ വേദിയിൽ. ഞാൻ ഇതാണ് പറയുന്നത്, എനിക്ക് രണ്ട് മക്കളാണ്, ആ മക്കളെക്കാൾ കൂടുതൽ സ്നേഹത്തിലായി ഇപ്പൊ ഇവളായിട്ട്. അല്ല, ഒരു അച്ഛനെ പോലെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെ അന്ന് ആള് അങ്കിള്. അതെ, ഞങ്ങള് കാരണം മോളെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോളെ എണീക്കണ്ട, അങ്കിള് മാറാം. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിചയവും ഇല്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ
അത് ഒരു വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ്സിനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒരു സഹയാത്രികനെ ആദ്യമായിട്ടാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സ്കൂളില് എസ് എസ് എൽ സി ബാച്ച് ഉണ്ട്, കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളില്. 77-78 ബാച്ചാണ്. അതില് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹായ് പറയണം. പിന്നെ എന്റെ മകളുടെ കുട്ടിയുണ്ട് സിയ, അവിടെ ഹായ് പറയണം എന്ന് പറയുന്നു. ഓക്കേ, അപ്പോ ഈ പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ ബിഗ് ഹായ്. പിന്നെ സ്പെഷ്യലി പാലക്കാട് ജില്ലാ കളക്ടറുണ്ട്, അവർക്കും അതുപോലെ എക്സ് ബി എസ് എഫ് എല്ലാ സ്റ്റാഫിനും കളക്ടറിനും എല്ലാവർക്കും ഞങ്ങളുടെ ബിഗ് ഹൈ. ഓക്കെ, എന്തായാലും സിബിൻ, ഈ ഒരു മൊമെന്റിൽ എന്താണ് അങ്കിളിനോട് പറയാനുള്ളത്? അല്ല, അങ്കിളോട് തീർച്ചയായും സ്നേഹം മാത്രം. പിന്നെ അത്രയും ദൂരം, കാരണം ബാംഗ്ലൂരിൽ നിന്ന് എന്തായാലും തൃശ്ശൂർ വരെ ഒരു 9 hours ട്രാവലിംഗ് ടൈം ഉണ്ട്. അത്രയും പ്രൊട്ടക്ഷൻ, അച്ഛന്റെ പോലെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തൂടെ അവർ എത്തിച്ചില്ലേ, അതിലെ ഏറ്റവും സ്നേഹം കടപ്പാടും അറിയിക്കുന്നു. ഓക്കെ അങ്കിള്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കൃഷ്ണശ്രീ, അങ്ങനെ സെമി ഫൈനലില് ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാരക്ടർ റൗണ്ട് ഉണ്ട്. ഹസ്ബൻഡ് ക്യാരക്ടർ റൗണ്ടിൽ കേറുമോ? എന്തായാലും കേറും, കേറും. ഭാര്യക്ക് വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു വേഷ പകർച്ച കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ക്യാരക്ടർ റൗണ്ട് ആണ്. ക്യാരക്ടർ റൗണ്ടിൽ പാടാൻ എത്തുന്നു അങ്ങ് കാസർഗോഡ് നിന്ന് മിൻഷ. കൊന്നത്തെ കൊന്നയ്ക്കും പൊന്നു
ഉഷ, അങ്ങനെ ക്യാരക്ടർ റൗണ്ടിൽ പഴശ്ശിരാജനും കൊണ്ട് ഇറങ്ങി അല്ലേ? പഴശ്ശിരാജന്റെ കൈക്ക് എന്ത് പറ്റി? കൈ ഒടിഞ്ഞോ? അനക്കാൻ പറ്റുന്നില്ലല്ലോ അവിടെ. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അവര്, ഞാൻ ചെയ്തു അല്ലേ. എന്തായാലും മിൻഷ കലക്ക് നല്ല സോങ് സെലക്ഷൻ, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പാട്ടിന് കുറിച്ച് മഞ്ജരി പറഞ്ഞോളൂ. നിഖിൽ, നിഖിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം? എന്ത് കൈ കെട്ടി വെച്ചിരുന്നു സെറ്റാക്കി എല്ലാം ഓക്കെ. എങ്ങനെ വന്ന് അതിന്റെ സൈഡിലേ കൂടെ ഒക്കെ നടന്ന് നല്ല ഒരു രസം ഉണ്ടായിരുന്നു. നമ്മളെ മിൻഷയുടെ മമ്മൂക്ക. മിൻഷ എന്തുണ്ട് വിശേഷം? നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖം. പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. ടെൻഷൻ കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു കുറച്ചു വന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് എനിക്ക് തോന്നി ചെറുതായിട്ട് ടെൻഷൻ കുറയുന്നുണ്ട്. മിൻഷ ആദ്യം പാടിയതിനേക്കാളും ഒക്കെ നന്നായിട്ടാണ് ഇപ്രാവശ്യം പാടിയത്. നന്നായിരുന്നു മിൻഷ. മിൻഷയുടെ പാട്ട് ഉഗ്രനായിരുന്നു, വളരെ നന്നായിട്ട് പാടി. നല്ല മിൻഷയുടെ വോയിസും വളരെ നല്ല സ്വീറ്റ് ആണ്, നന്നായിട്ടുണ്ട് കേൾക്കാൻ. നമ്മുടെ നിഖിൽ വന്നപ്പോൾ എൻട്രിയും നിങ്ങളുടെ ആ ഒരു റൊമാൻസും അതെല്ലാം നന്നായിട്ട് ഫീൽ ചെയ്തു. കൊള്ളാം, നന്നായിരുന്നു. പക്ഷേ മിൻഷയ്ക്ക് ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും റൊമാൻസിലേക്ക് വരാൻ പറ്റിയില്ല. നിഖിലിന്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ? ഇനിയിപ്പോ നേരെ വെക്കാൻ വേണമെങ്കിൽ. അതെ, പുള്ളി ആ ഒരു കേറുന്നതിന് മുമ്പ് ഡാൻസേഴ്സ് അങ്ങനെ വെക്കാൻ പറഞ്ഞു, അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരി, ആ ഒരു ഇൻവോൾവ്മെന്റ് അത്രയും ആദ്യം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം. മുഗുരനായിട്ടുണ്ട്, സൂപ്പർ, വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരോടും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും മനപ്പൊരുത്തൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കട്ടെ. ഇപ്പോ മധുചേട്ടനായാലും പറഞ്ഞു പെർഫോമൻസിന്റെ സമയത്ത് മിൻഷിക്ക് അധികം റൊമാൻസിലോട്ട് കടക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ റൊമാൻസിലോട്ടൊക്കെ കടക്കാം. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും റൊമാൻറ്റിക്? എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ഒന്നല്ല, ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. കൂടുതലും ആരാണ് റൊമാൻറ്റിക് ആവാറ്? എനിക്ക് ഫീൽ ചെയ്തത് ഒരുപോലെയാണെന്നാണ്. അല്ല, നിഖിലിനെ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യണമെന്ന് ഉള്ളിലുണ്ട്, പക്ഷെ മിൻഷ ഒരു പഠിക്കും മേലെ കേറാത്തോണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. പണങ്ങി കഴിഞ്ഞാൽ ആരാണ് ആദ്യം സോൾവ് ചെയ്യാൻ വരുന്നത്? പറഞ്ഞോളൂ. ആ സമയത്ത് സൈഡിലോട്ട് മാത്രം നോക്കിയാ മതി, ആ സൈഡിലോട്ട് നോക്കിയാ വേണ്ട. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ ആ സമയത്ത് ഞാൻ മിണ്ടാ നിൽക്കും. അപ്പൊ അവളെന്നെ കുറച്ച് കഴിയുമ്പോ ശരിയായിട്ട് വരും. എന്റെ വൈഫ് ദിവ്യ ചെറിയ ചെറിയ പിണക്കൊക്കെ ഉണ്ടാകുമ്പോ മിക്കപ്പോഴും മൂഡ് ഓഫ് ആവും. അതിപ്പോ എന്നോടുള്ള പിണക്കം കൊണ്ടായിരിക്കണം എന്നില്ല, ചിലപ്പോ അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കും. നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ളത് ചിരിക്കുന്ന ദിവ്യ ആയിരിക്കും കണ്ടിട്ടുള്ളത്. എന്റെ അടുത്ത് ഞാൻ ചിലപ്പോ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്ന ദിവ്യ കാണുമ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ദേഷ്യ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം ഞാൻ എന്താണോ തനിക്ക് എന്താ പറ്റിയത്, അത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം, എന്താ മുഖം പിറപ്പിച്ചിരിക്കണം, എന്താ പ്രശ്നം, ഒന്നും മിണ്ടൂല. കുറെ നേരം ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. അപ്പൊ ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും അത് ചകഞ്ഞ് മുൻപോട്ട് ഇറങ്ങി ഇതൊക്കെ സോൾവ് ചെയ്യുന്ന ആള് ആ കാര്യത്തില്. അതെ, ഇന്ന് വീട്ടിക്ക് തന്നെയല്ലേ മധുചേട്ടൻ പോകുന്നത്? അതിലേക്ക് കാശിയിലുണ്ടാവും. കൂടുതലും നിഖിലാണെന്നാണ് നിഖിലിന്റെ വാദമെങ്കിലും ഞങ്ങൾ വിട്ടായിരുന്നു. രണ്ടുപേരും ഒരേപോലെയാണ് റൊമാൻസിൽ. ശരി, രണ്ടുപേരും പാചകം ചെയ്യുന്ന കൂട്ടത്തിലാണോ? ആരാണ് കൂടുതൽ പാചകത്തിനോട് താല്പര്യമുള്ള ആള്? ഞാനാണ്. ഓക്കെ, ശരി. നിഖിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താ? ബിരിയാണി. ബിരിയാണി. മിൻഷിക്കോ? മിൻഷക്ക് ബിരിയാണി തന്നെയോ. സൈഡിഷ് എന്താ? ചില്ലി ചിക്കൻ. ഓഹോ, അതും മിൻഷ ഉണ്ടാക്കോ? ഇത് രണ്ടും ഇടക്ക് ഉണ്ടാക്കാറുണ്ട്. ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറില്ല. കൂടുതൽ സമയം നിഖിലാണ് പാചകം. എനിക്കറിയേയില്ല. ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇല്ല, ചായ എത്തിക്കാൻ പോലും അറിയില്ല. ചായ അറിയില്ല, ഒന്നും അറിയില്ല. ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ശ്രമിച്ചു, പിന്നെ ശ്രമിക്കണ്ടെന്ന് തോന്നി. ആ ഒറ്റ ശ്രമത്തിൽ മതിയാക്കി അല്ലേ? ശരി, മിൻഷ ഉണ്ടാക്കുന്നതിൽ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ, ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ ബിരിയാണിയാണ്. ശരി, മധുചേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്യോ? ഞാൻ ചായ ഉണ്ടാക്കും, കാപ്പി ഉണ്ടാക്കും, പിന്നെ ഓംലെറ്റ്, ദോശ, ഇഡ്ഡലി. ഓ, എക്ക കല്യാണത്തിന് മുമ്പാന്ന് മാത്രം. അതിനുശേഷം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇതുണ്ടാക്കി, എന്നോട് എന്റെ വാശി
കയറ്റിയപ്പോ യൂട്യൂബിൽ നോക്കി നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കി. സക്സസ് ആയോ? സക്സസ്ഫുൾ. അപ്പുറത്ത് വൺ വെൽ ഫേമസ് ഷെഫ് ആണ് ഇരിക്കുന്നത്. ഉണ്ടാക്കിയ എല്ലാ ഡിഷും അടപടലും കയ്യിലുപോയ ഡിഷ. എന്തായാലും മഞ്ജിരിയുടെ പാചക ടോപ്പിക്കിലോട്ട് നമുക്ക് പിന്നെ അടക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങളോട് ബാലൻസ് ഉണ്ട്, ഞാൻ ചോദിക്കട്ടെ. ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയുണ്ടോ? ശരി, കറക്റ്റ് ആണോ? ആ ഓക്കെ. ഇനി നിഖിലിന്റെ നവംബർ 1st 93. കറക്റ്റ് ആണ്, ഇതുവരെ വളരെ കറക്റ്റ് ആണ്. ഓ, ശിശുക്കളാണ്. അതെ അതെ. ശരി, ആദ്യമായി നിങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം? ഫോട്ടോഷൂട്ടിന് പോയ. ആ, ഫോട്ടോഷൂട്ട്. ഇവർ രണ്ടുപേരും പുള്ളി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ കോവിഡ് സമയത്ത് ഒരു ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുത്ത് ആ മുഖം ഹൃദയത്തിൽ പതിപ്പിച്ചു. അത് ഫോട്ടോ കൊടുക്കാതെ ഹൃദയത്തിൽ പതിപ്പിച്ചു. ശരി, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര? ഒരു വർഷം ആവുന്നു. കഴിഞ്ഞു. ആ രണ്ടുപേരും ആദ്യമായി കണ്ട സിനിമ? അവസാനം കണ്ടത് നേര്. അവസാനം കണ്ടത് ആദ്യം കണ്ടത് ഏതാ? എന്നാ ശരി, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുപാട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് പോയ സ്ഥലം ഏതാ? ഓ, കാസർഗോഡ് നിന്ന് അങ്ങ് വർക്കല വരെ. ഓക്കെ.